ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിസ്മയ. എൻ്റെ പേര് വിസ്മയ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഡേ ആണ്, ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ പോലത്തെ വീഡിയോ ആണ് ഗൈസ്. എനിക്ക് പനി പിടിച്ചു, എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അപ്പം ഇത് ശനിയാഴ്ചത്തെ ക്ലിപ്പാണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത്. ഇത് ശനിയാഴ്ച വായിക്കുന്നവരെടുത്തായിരുന്നു. രാവിലെ ഒന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ വൈകുന്നേരമായപ്പോഴെങ്കിൽ ചെറുതായിട്ട് തൊണ്ട ഇതന്നെ അങ്ങനെ വർദ്ധിച്ചു വരുന്നത് പോലെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തീരെ വയ്യാതായിട്ടു. പിന്നെ പനി ഇങ്ങനെ വർദ്ധിച്ചു വന്നു ഗൈസ്, കൂടി കൂടി വന്നു. അപ്പോൾ ഇതിൽ അധികം പനി ആയിട്ടില്ല, അതാണ് ഞാൻ അങ്ങനെ കിടന്ന് കുറേ കോപ്രാങ്ങൾ കാണിക്കുന്നത്. ഇപ്പം ഈ ക്ലിപ്പിലേക്ക് അധികം പനി ആയിട്ടില്ല. ഞാൻ എന്തൊക്കെയോ പറഞ്ഞ മൂടി ഇങ്ങനെ സ്റ്റൈലാക്കും, അങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. അതാണ് കേട്ടോ, ഇതിലിപ്പോൾ പനിയുള്ള പോലെ തോന്നില്ല. ഇനി വരാൻ പോകുന്നതിലാണ് പനിയുള്ളത് പോലെ. എനിക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുമ്പോൾ വായ എന്താ സംസാരിക്കാൻ പിന്നെ ബുദ്ധിമുട്ടുണ്ട്. ശ്വാസം മുട്ടണ പോലെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്. ശ്വാസം മുട്ടല്ല കേട്ടോ, ജലദോഷമുള്ളതുകൊണ്ടാണ്. പിന്നെ ഒരു 4:30 നല്ലോണം പനിയായി, തീരെ വയ്യാതെ ആയിട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി നിൽക്കാറുണ്ട്. ചാവക്കാട് ഹയാത്തേനാണ് പോയത്. അപ്പോൾ ഉണ്ണികളിൽ ഇവിടെ ഇരുന്നിട്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ടോർ എന്തോ കണ്ടുകൊണ്ടിരിക്കണം. കുറേ പ്രാവശ്യം കണ്ടുള്ള പടനെയായിട്ടു, എന്നാലും വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ ഞാൻ റെഡി ആയിട്ടോ. അപ്പം അമ്മ റെഡി ആവാൻ നിൽക്കുമായിരുന്നു, റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ അവിടെ റെഡി ആയിട്ട് വന്ന് കെടുക്കാറുണ്ട്. കാരണം എനിക്ക് തീരെ വയ്യാതെയായി, നല്ലോണം പനി കൂടി. പനി കൂടുന്തോറും ക്ഷീണം നല്ലോണം കൂടിക്കൂടി വന്നു. നോക്കുമ്പോൾ അത്യാവശ്യം നല്ല പനി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എയിൻ്റെ ഹെൽമെറ്റ് വയ്ക്കാൻ വേണ്ടി എയിൻ്റെതാണ്, എയിൻ്റെ പെട്ടെന്ന് വയറെ കൊളത്തി അങ്ങോട്ട് വലിച്ചു ഗൈസ്. ഓഫ്, നല്ല സുഖം ഉണ്ടായിരുന്നു. ഇങ്ങനെ വലിച്ചു, നമ്മളെ കുറേ നേരം ഇങ്ങനെ സൈഡിക്ക് ചെയ്ഞ്ഞ് കിടന്നുകൊണ്ടാകുന്നു. വയറിങ്ങനെ കൊളത്തി വലിച്ചു. അതിന് ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ എന്താ പറയുക, ആൻറ്റിബയോട്ടിക് ഒന്നും ആയിട്ട് എടുത്തിട്ടില്ല, മരുന്നായിട്ട് വെച്ചിട്ടില്ല. ഇപ്പം 2 ദിവസം കഴിഞ്ഞിട്ട് ഭേദമില്ലെങ്കിൽ വെക്കാമെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങി. പിന്നെ നമുക്കൊരു സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞു. എനിക്ക് തീരെ വയ്യായിരുന്നു കേട്ടോ, തീരെ വയ്യായിരുന്നു. എന്നിട്ടും ഇവിടേക്ക് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് സ്കൂളിൽ എക്സിബിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു പൈപ്പ് വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ക്ലിയർ ആയിട്ടുള്ള ഒരു ടൈപ്പ് പൈപ്പായിരുന്നു വേണ്ടത്. അപ്പോൾ എന്താ പറയുക, അത് വാങ്ങാൻ വേണ്ടി വന്നതാണ്. എന്നിട്ട് അത് വാങ്ങി, വയ്യായിരുന്നു. പക്ഷേ നമുക്ക് വാങ്ങാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഒരു കൊറിയറും കൂടെ വന്നിട്ടുണ്ടായിരുന്നു, അത് DLC-യിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ വന്ന് കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും ഞങ്ങളിപ്പോൾ കയറിയ കടയുടെ DTS അവിടെ കയറിയിട്ടാണ് നമ്മൾ കളക്ട് ചെയ്തത്. DTDC. അപ്പോൾ അവിടെ കയറി കളക്ട് ചെയ്തു. ചെറിയൊരു കുഞ്ഞ് കൊറിയർ പാക്കായിരുന്നു കേട്ടോ. അപ്പം അതെന്താ നീ അതിൽ കാണിക്കുന്നില്ലേ, പിന്നെ എപ്പോഴെങ്കിലും കാണിച്ചു തരാം. അങ്ങനെ അത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരു പേജ് നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന സംഭവമാണ്, എനിക്ക് ആവശ്യം വന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ കൊറിയറും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തു. അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ ഷോപ്പിൽ പോകാറുണ്ടായിരുന്നു മരുന്നൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ സൈഡിൽ അവിടെ എന്താ സ്കൂട്ടർ വെച്ചിട്ട് നമ്മൾ നടക്കുകയുണ്ടോ ചെയ്തു. കാരണം അവിടെ കൊടുക്കത്തെ ബ്ലോക്കായിരുന്നു ചാക്കാട്. ഇപ്പോൾ എന്തോ ഒരു റോഡ് പണിയുടെ എന്ത് സംഭവം നടക്കണോണ്ട് ഭയങ്കര ബ്ലോക്കായിരുന്നു അവിടെ. അപ്പോൾ അതുകൊണ്ട് വണ്ടിയും കൊണ്ടുപോയാൽ എന്തായാലും പെട്ട് പോകും. അതുകൊണ്ട് പിന്നെ വണ്ടി അവിടെ സൈഡിൽ വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കുകയാണ് ചെയ്തത്. മറ്റേ സോന ബേക്കറിയുടെ അവിടെ നിന്ന് ആ ഒരു ഭാഗത്തു നിന്ന് ഈ ഒരു ഷോപ്പിലേക്ക് വരികയാണ് ചെയ്തതായിട്ട് നടന്നിട്ട്. അതിൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങി വന്ന് അപ്പം തന്നെ അവിടെ കിടന്നിടും. എനിക്ക് തീരെ വയ്യായിരുന്നു, ഡ്രസ്സ് പോലും മാറ്റാളാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇങ്ങനെ കയറി കിടന്നു. പിന്നെ രാത്രിയായപ്പോൾ എൻ്റെ പനി നല്ലോണം ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ലോണമൊന്നുമില്ല, എന്നാലും ഉച്ചത്തേനെക്കാട്ടിയും അത്യാവശ്യം കുറവുണ്ടായിരുന്നു. മരുന്നൊക്കെ അയച്ചപ്പോൾ ഒന്ന് തണുത്തുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പാട്ട് കേൾക്കാതെ വന്നിട്ടിരുന്നു, പാട്ട് കേൾക്കാറുന്നുണ്ട് ഞാൻ. അപ്പോൾ നീലും ഇവിടെ വന്നിരിക്കുന്നുണ്ട്, എന്തൊക്കെ പറയുന്നുണ്ട്. എൻ്റെ കളിയൊക്കെയായിരുന്നല്ലേ. അപ്പം എൻ്റെ തരയിലുള്ള പച്ച ബെണ്ണ് കണ്ടോ, സൂപ്പർ അല്ലേ. ഞാൻ ഈ ബെണ്ണൊന്നും ശരിക്കും ഇടാറില്ല കേട്ടോ, പക്ഷേ നല്ല ബെണ്ണായിട്ട് ഇങ്ങനെ നമ്മൾ കളർ നോക്കി കളയിട്ട് കാര്യമില്ലല്ലേ. അങ്ങനത്തെ കളറൊന്നും ഇടാറില്ല ഇനി ഓൺ കളർ. പക്ഷേ അതിൻ്റെ ബെണ്ണ് നല്ല ഇലാസ്റ്റിക്കാണ്, അപ്പോൾ അതുകൊണ്ട് നല്ല സുഖമായിട്ട് മുടി കെട്ടാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് ഇപ്പം മുടി കെട്ടാറ് വീട്ടിൽ നിൽക്കുമ്പോഴല്ലേ. പുറത്ത് പോകുമ്പോൾ നല്ലതിലാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഇയർഫോണൊക്കെ വെച്ചിട്ട് പാട്ടേക്കാൻ പോവാണ്. ഞാൻ തീരെ പാട്ടൊന്നും കേൾക്കാറില്ല, എൻ്റെ കയ്യിൽ സ്പോട്ടിഫൈ ഉണ്ട്, പക്ഷേ തീരെ പാട്ടൊന്നും അങ്ങനെ കേൾക്കാറില്ല. എനിക്ക് ഇഷ്ടമാണ്, നല്ല ഇഷ്ടമാണ് പാട്ടേക്കാം, പക്ഷേ പാട്ടേക്കാനുള്ള സമയമൊന്നും കിട്ടാറില്ല. അപ്പോൾ ഏതായാലും ഇപ്പോൾ എനിക്ക് തീരെ വയ്യായിരുന്നു. അപ്പോൾ അവിടെ കിടന്ന് പാട്ടേക്കാന്ന് വിചാരിച്ചിട്ട് സ്പോട്ടിഫൈ ഒക്കെ ഓണാക്കണേ. ഡാറ്റയാണെങ്കിൽ തീർന്നിരിക്കുകയായിരുന്നു തോന്നുന്നു, ഇങ്ങനെ കറങ്ങി കറങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയോ ഞാൻ അമ്മയടുത്ത് പറയണം, എനിക്ക് അത്യാവശ്യം നല്ലോണം എനർജി കിട്ടി. എന്താ പറയുക, രാത്രിക്കായപ്പോൾ ഒന്നുകൂടെ കുറച്ച് ശക്തി കിട്ടി. അതുകൊണ്ട് പിന്നെ ഞാനിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ സൈനിയുടെ സ്റ്റാപ്പ് വേറെ എന്തോ ഇതാക്കണ്ടായിരുന്നു. ഞാൻ അവിടെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പാട്ട് കേൾക്കുമ്പോൾ പ്രശ്നം, ആ പാട്ടുകൾ ഞാൻ ഇരുന്ന് പാടും. അതായത് ഞാൻ കേൾക്കുമ്പോൾ നല്ല പാട്ടാണ്, പക്ഷേ ആൾക്കാർക്ക് ഞാൻ ആ സാധനം പാടുമ്പോൾ ഭയങ്കര വെറുപ്പിക്കലാവും. പക്ഷേ എന്തായാലും ഞാനത് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. താഴെ ഇങ്ങനെ ഒരു ലിറിക്സ് ഉണ്ടാവില്ലേ, അത് നോക്കിയിട്ട്
അപ്പം അത് ഞാൻ പാട്ടൊന്നും ഇങ്ങനെ കേൾക്കാറില്ല എന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് ഇങ്ങനെ കേൾക്കണുണ്ട്, നീല് വന്നിരുന്ന് കളിയാക്കായിരുന്നു. പിന്നെ എൻ്റെ വോയിസ് കേട്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും നല്ലോണം മൂക്കൊക്കെ അടഞ്ഞിട്ടുണ്ട്, നല്ല ജലദോഷമുണ്ട്, ചുമയുണ്ട്, നല്ല തുമ്മലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തുമ്മൽ മാറിപ്പിക്ക് ചുമയായിട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ എക്സ്പ്രഷൻസ് നിങ്ങൾ ക്ഷമിക്കണം ഗൈസ്, നിങ്ങൾക്ക് അറിയാലോ എനിക്ക് കുറേ എക്സ്പ്രഷൻസ് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഞാൻ സ്പോട്ടിഫൈ എടുത്തു, എടുത്തപ്പോൾ ജസ്റ്റ് ലോഡായി വന്നിട്ട് അത് കഴിഞ്ഞ് ഞാൻ പാട്ട് സെർച്ച് ചെയ്തപ്പോൾ അത് വന്നില്ല. പിന്നെ അതിൻ്റെ അച്ഛൻ എന്നെ ഇങ്ങനെ നോക്കി എന്തോ കളിയാക്കി പറയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കേട്ടിട്ട് ഞാൻ ചോദിക്കണത് എന്ത് എന്തെങ്കിലും കളിയാക്കി ഞാൻ അപ്പം എന്ത് ചെയ്ത് അങ്ങനെ എന്തോ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രാത്രി ഇപ്പോഴേക്ക് ഭയങ്കര ഉഷാറായിട്ട് എന്നെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. പിറ്റേ ദിവസമായപ്പോൾ ഞാൻ ശരിക്കും ഒരു നാളെ എത്ര മണിക്ക് എണീക്കുക? ഇന്ന് എത്ര മണിക്ക് എണീറ്റ്? 12:30. ഇത് ഇവിടെ 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 കിടക്കല്ലേ. ഗൈസ് ഇതാണ് പിറ്റേ ദിവസം, അതായത് ഞായറാഴ്ച. അപ്പോൾ ഡോക്ടർ അടിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നല്ലോണം ടെർമറിക് വെള്ളം വെച്ചിട്ട് തൊണ്ടയിൽ ഇങ്ങനെ ഇതാക്കണമെന്ന്, അതാകുമ്പോൾ തൊണ്ടവേദന നല്ലോണം കുറയുന്നു. അപ്പോൾ അതുകൊണ്ട് ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ പനി ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാത്രി ഒക്കെ ഭയങ്കര പനിയായിരുന്നു, രാത്രി ഉറങ്ങിയതിന് ശേഷമൊക്കെ. പിന്നെ ഇന്ന് രാവിലെ അതെ നല്ല പനി ഉണ്ടായിരുന്നു, ഭയങ്കര ചൂട് പനിയായിരുന്നു. ഇപ്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, ഇപ്പം അത്യാവശ്യം ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുറച്ച് ഉഷാർ വന്നിട്ട് ചുണ്ടൊക്കെ ഒരു പൊട്ടുകയാണ്, പനിയാകുമ്പോൾ ചുണ്ടൊക്കെ നല്ലോണം പൊട്ടും, പൊട്ടി പൊട്ടി പൊട്ടിയിട്ട് ഓരോന്ന് കഴിക്കുമ്പോൾ നല്ലോണം ചുട്ടു വരുന്നുണ്ടായിരുന്നു. പിന്നെന്താ, പിന്നെ ഞാൻ രണ്ട് ഓറഞ്ച് കഴിച്ചു, ഇതൊക്കെയാണ്. പിന്നെ ഉണ്ടികൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ ഗൈസ് ഇന്ന് ദിവാലിയാണ് കേട്ടോ, ദീപാവലി. പക്ഷേ ഞങ്ങൾ ഭയങ്കര പ്ലാനിങ് ഒക്കെ ആയിരുന്നു, ഇന്നലെ ഫോട്ടോസ് എടുക്കണം, വീഡിയോസ് എടുക്കണം, ദിവാലിക്ക് ഇടണം എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ ഒന്നും നടന്നില്ല, പനി കാരണം മാത്രം. പനി വന്നുകൊണ്ട് ഒന്നും നടന്നില്ല, അല്ലെങ്കിൽ വീഡിയോസൊക്കെ എടുത്ത് ഫുള്ള് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പനി മാറിയിട്ട് മേലുവേദന നല്ലോണം ഉണ്ടാവും കേട്ടോ. ഞാൻ ഉണ്ണികളെ നേഴ്സേ ഓക്കെ അവിടെ ഉണ്ട് രണ്ടുപേര്. പിന്നെ ഉച്ചയായപ്പോൾ അതേ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് രാവിലെ നല്ല പനി ഉണ്ടായിരുന്നു, രാവിലെ തീരെ വയ്യായിരുന്നു എനിക്ക്. ഉച്ചയൊക്കെ ആയപ്പോൾ വീണ്ടും സെറ്റായിട്ടോ. ഞാൻ ഇന്നലെ ശരിക്കും ആ മരുന്ന് കഴിച്ച ഡോസിൽ സെറ്റായതായിരുന്നു, പക്ഷെ ഇന്നേക്ക് നല്ലോണം മാറ്റം മനസ്സിലാവുന്നുണ്ട്. പനി മാറി, പക്ഷേ ഈ മേലും കൈയും വേദനയും ക്ഷീണമൊക്കെയാണ് പ്രശ്നം. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം ഒന്ന് പോയി മേലഴുകാൻ, ചൂടുവെള്ളത്തിലൊന്ന് മേലഴുകി കുറച്ച് സമാധാനമാവും. അല്ലെങ്കിൽ കാരണം ഇന്നലെ ഞാൻ വൈകുന്നേരം ഇട്ടിട്ടുണ്ടായിരുന്നതാണ് ഈ ഡ്രസ്സ്, പിന്നെ എനിക്ക് കുളിക്കാനൊന്നും പറ്റിയില്ല, കാരണം തീരെ വയ്യായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡ്രസ്സൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നേടിയത് മേരുന്ന് ഇട്ടു ഡോളോ ഉണ്ടായിരുന്നു. ഡോളോ എന്താ മുക്കാലല്ലേ, ഡോളോ മുക്കാലാണ് കഴിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ അമ്മതി പൊട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, കറക്റ്റായിട്ട് മുറിച്ചിട്ടൊക്കെ തരികയായിരുന്നു. അപ്പോൾ അത് ഞാൻ എടുത്തു അത് രാവിലെ എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എന്താ, ഞാൻ അതേ അത് വായ വെച്ചുകൊണ്ടിരിക്കാണ്ട് നോക്കിക്കപ്പോൾ എൻ്റെ ഒരു അടിപൊളി എക്സ്പ്രഷൻ വരും. ആ ഡോളോ വായിലിട്ട് വെള്ളമാക്കി, ഡോളോ ഭയങ്കര കയപ്പല്ല, അത് വെള്ളത്തിൽ ഇങ്ങനെ കലക്കിയപ്പോൾ വൃത്തികെട്ട ചുവപ്പ് വന്നു കേട്ടോ. അതാണ് എൻ്റെ മുഖം ഇങ്ങനെ എക്സ്പ്രഷൻ ഇട്ടത്. ഞാൻ വേണം വെച്ചിട്ടതല്ലോട്ടെ എക്സ്പ്രഷൻ, ഓട്ടോമാറ്റിക്കലി വന്ന എക്സ്പ്രഷനാണ്. അത് ഞാൻ വെറുതെ സൂം ചെയ്തു മാത്രം. പിന്നെ മരുന്നും കാര്യങ്ങളൊക്കെ കഴിച്ചപ്പോൾ സെറ്റായി. സോ ടാറ്റാ.